welcome back to my YouTube channel. It's me, Arsha. And ellarku sugarle ellaru sugarikkan jarikkunu njan ivide sugarikkunu avada corona ke undo appo innathe dinathinte pratheegatha endanu ariya arkil ariyo angana aarkum angana ariyittundavilla innu periman durandathine 33 varsham kanirikkana 33 vayasai endanu periman durandam adu ingeyana undayathu adakke njan cheriya vivaranathilude njan ellarku munnil kaanichu theriyana appo namukku oppa video like edukka let's go to the video. പാലം പുതുക്കി നിർമ്മിച്ചതിനോടൊപ്പം പുതിയ റെയിൽവേ പാലവും വന്നു. ഇപ്പോൾ അഷ്ടമുടി കായലിന് കുറുകെ റെയിൽവേ പാലത്തിൽ നിന്ന് സമാന്തര മൈപ്പുതിയ പാലം നിർമ്മിക്കുന്നത് ഒരു നാടിന്റെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് പുതിയ പാലം നിർമ്മാണത്തോടെ സഫലമാകുന്നത് പെരുമൺ ജംഗാർ കടവിന് സമീപം പനയം പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള സ്മൃതി മണ്ഡപം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യേണ്ടി വരുമെന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച പുതിയ പാലം പെരുമൺ ട്രെയിൻ ദുരന്ത സ്മാരകമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പെരുമൺ ട്രെയിൻ ദുരന്തത്തിന്റെ സ്മരണകൾ പുതുക്കാൻ ഇന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അനുസ്മരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട് പെരുമൺ സ്മൃതി മണ്ഡപത്തിന് സമീപം ചേരുന്ന അനുസ്മരണ യോഗം പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും അപ്പൊ കൂട്ടുകാർക്ക് എന്താണ് ഇന്നത്തെ ദിവസം മനസ്സിലായാലോ പക്ഷേ പലർക്കും നമ്മൾ എന്നെ പോലെയുള്ള കുട്ടികൾക്കും ഒന്നും അങ്ങനെ അറിയില്ല എന്താണ് ഈ പെരുമൺ ദുരന്തം കാരണം അപ്പോഴൊന്നും നമ്മൾ ജനിച്ചിട്ട് പോലില്ല 33 വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താണ് അതെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ചെറിയ വിവരണം ഞാൻ ഇതിനൊപ്പം തരാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് പെരുമൺ ദുരന്തം ഉണ്ടായെന്ന് നോക്കാം 1988 ജൂലൈ 8 കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞുണ്ടായ വൻ അപകടമാണ് പെരുമൺ ദുരന്തം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിൽ ഒന്നായ പെരുമൺ ദുരന്തത്തിൽ 105 പേർ മരണപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത് ആ ദുരന്തത്തിനോടൊപ്പം മനുഷ്യത്വം മരവിക്കുന്ന മറ്റൊരു വാർത്ത കൂടി കേട്ടു കേരളം ശവത്തിൽ നിന്നും മനുഷ്യൻ ധനം കവർന്ന് അറപ്പുമാറിയ രാത്രിയായിരുന്നു അത് രാത്രിയുടെ മറവിൽ ഓരോ മൃതദേഹത്തിൽ നിന്ന് പണവും ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു ജീവന് വേണ്ടി ആചരിച്ചിടയിലൂടെ നന്മയുടെ നീരുറവ പറ്റിയ ഒരു കൂട്ടർ കൊള്ള നടത്തി അപകടത്തിൽപ്പെട്ട ബോഗികൾ ഉയർത്തുന്നതിനിടയിൽ റെയിൽവേയുടെ ശ്രമങ്ങൾ വേണ്ട പോലെ വിജയം കണ്ടില്ല ഇതുപോലെ അപകടം കാണാൻ കൊല്ലത്തേക്ക് എത്തിയ ജനങ്ങൾ അന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കി ദുരന്തം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ദൂരെ ദിക്കിൽ നിന്ന് കൊല്ലത്ത് തമ്പടിച്ചവർ പെരുമണിൽ തടിച്ചുകൂടി പിന്നീട് ശവത്തിന്റെ ദുർഗന്ധം പരന്നു തുടങ്ങിയപ്പോൾ പതുക്കി കാഴ്ചക്കാർ പിൻവാങ്ങിക്കുന്നു ദിനങ്ങൾ 5 കഴിഞ്ഞിട്ടും വെള്ളത്തിലാണ്ട് കിടന്നിരുന്ന ബോഗികളിൽ നിന്ന് മൃതശരീരങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ദുരന്തത്തിൽ മരിച്ച 17 പേർക്ക് യഥാർത്ഥ അവകാശികളില്ലെന്ന് കാരണം പറഞ്ഞ് റെയിൽവേയുടെ അധികാരികൾ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല സ്വജീവൻ അവഗണിച്ച് 40 പേരെ മരണമുഖത്തിൽ നിന്ന് രക്ഷിച്ച് രോഗിയായി മാറിയ കൊടിവിള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഇനിയും പൂർണ്ണമായി നൽകിയിട്ടില്ല മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് 100,000 രൂപയും കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് 50,000 രൂപയുമായിരുന്നു നഷ്ടപരിഹാരം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് പെരുമൺ ദുരന്തം ഉണ്ടായതെന്നും ഇന്ന് എന്ത് ദിനമാണെന്നും ആർക്കും എല്ലാവർക്കും മനസ്സിലായതായിരിക്കും അപ്പോൾ ഇന്ന് തന്നെയാണ് ജൂലൈ 8 തന്നെയാണ് കരിമീനെ സംസ്ഥാന മത്സ്യാക്കിയ ദിനം അപ്പോൾ ഈ ദിനത്തിൽ കൂടി നമുക്ക് ഓർമ്മിക്കാം അപ്പോൾ പെരുമൺ ദുരന്തത്തിനെ കുറിച്ചിട്ടും ഇന്ന് അതായിരുന്നു 33 വർഷം കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇനിയും ഇത് അറിയാത്ത കുറേ പേരുണ്ട് അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഷെയർ ചെയ്യാം അപ്പോൾ അത്രയൊക്കെയുള്ള ഒരു വീഡിയോ അപ്പോൾ പെരുമൺ ദുരന്തത്തിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ എന്നാൽ കഴിയുന്നൊരു ചെറിയൊരു വിവരണമാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണ് വീഴാനുള്ള കാരണം അതുപോലെ എന്താണ് അതിനുശേഷം എന്താണ് ഉണ്ടായത് അതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് ആയി ഇപ്പം തന്നെ കുറേ മിനിറ്റായി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിർത്തിയത് അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കമൻറ്റ് ഇടുക
അപ്പൊ ഞാന് അതിന്റെ സെക്കൻഡ് പാർട്ട് പോലെ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ അത്രയും വീഡിയോ. അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കണ്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ഇടുക. അപ്പൊ ഇന്ന് കരിമീന് വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ കരിമീൻ കഴിക്കുമ്പോ ഇന്നത്തെ ദിനം കൂടി ഒന്ന് ഓർമ്മിച്ചോളൂ. ഓക്കെ, അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ നല്ലൊരു കിടുക്ക ചുഴിയിട്ട് ഇനിയും വരുന്നതാണ്. അതൊരിക്കും ബൈ ബൈ, സീ യു, ലവ് യു ഓൾ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.